നമസ്കാരം എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് മോർണിംഗ് ന്യൂസ് ആരംഭിക്കുകയാണ്. എന്നത്തെയും പോലെ 8 മണിക്ക് ആദ്യത്തെ വാർത്തയിലേക്ക് കിടക്കാം. യുദ്ധസ്മരണകൾ ഉണർത്തി ചിറ്റൂർ ദേശക്കാർ ആഘോഷിക്കുന്ന കൊങ്ങൻപട രണോത്സവം നാളെ. ഇതിനായി നാടൊരുങ്ങിക്കഴിഞ്ഞു. ആ റിപ്പോർട്ട് കാണാം. വെള്ളിയാഴ്ചയാണ് പ്രസിദ്ധമായ ചിറ്റൂർ കൊങ്ങൻപടയ്ക്ക് കൊടിയേറിയത്. തിങ്കളാഴ്ചയാണ് ഈ വർഷത്തെ ഉത്സവം. ചിറ്റൂരിനെ ആക്രമിച്ച കൊങ്ങൻപടയെ ചിറ്റൂർ ഭഗവതി തോൽപ്പിച്ചതിന്റെ ആഘോഷമായാണ് കൊങ്ങൻപട കൊണ്ടാടപ്പെടുന്നത്. മുൻകാലങ്ങളിൽ ചിറ്റൂരിൽ കച്ചവടം നടത്തിയിരുന്ന കൊങ്ങന്മാരായ കച്ചവടക്കാർ ഒരു പേമാരിയിൽ തങ്ങളുടെ പണ്ടങ്ങൾ നഷ്ടപ്പെട്ടതിനെ ചിറ്റൂരുകാരുടെ ആക്രമണമായി സ്വന്തം രാജാവിനെ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ ഭാഗമായാണ് ചോളരാജാവ് ചിറ്റൂരിനെ ആക്രമിച്ചതെന്ന് പറയപ്പെടുന്നു. എന്നാൽ എണ്ണത്തിലധികമായിരുന്ന പടകളെ നശിപ്പിക്കാൻ നാട്ടുകാർക്ക് കഴിയാതെ വന്നപ്പോൾ ചോളരാജാവിന്റെ ചിറ്റൂർ ആക്രമണം തടഞ്ഞ പടകളെ നശിപ്പിച്ചത് ചിറ്റൂർ ഭഗവതി തന്നെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പണ്ടുകാലത്ത് കച്ചവടത്തിന് ആൾക്കാരെ വരും തമിഴ്നാട്ടിൽ നിന്ന്. അവരുടെ സാധനം കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇവിടുത്തെ നെല്ല് കൊണ്ടുപോകണം പതിവ്. അപ്പം അങ്ങനെ ഈ കൊങ്ങരാജാവായിട്ടുള്ള കൊങ്കു നാട്ടിൽ നിന്ന് ആൾക്കാർ അവരുടെ സാധനങ്ങളും കൊണ്ട് നമ്മുടെ കേരളത്തേക്ക് വന്നതാണ്. അപ്പോൾ വാളയാറിലെ ചിറ്റൂർ പൊഴിയുണ്ട്, നമ്മുടെ ഭാരതപ്പുഴയുണ്ട്. അവിടെ വന്നിട്ട് അവർ തമ്പടിച്ചു. തമ്പടിച്ചിട്ട് പെട്ടെന്ന് ഒരു വെള്ളപ്പൊക്കം വന്ന സ്ഥിതിക്ക് അവരുടെ കൊണ്ടുവന്ന സാധനമൊക്കെ ഒലിച്ചു പോയി. അപ്പോൾ അവരക്കാര്യം അവിടെ പോയി പറഞ്ഞാൽ കൊങ്ങരാജാവിൻ്റെ കയ്യിൽ നിന്ന് ശിക്ഷ കിട്ടുമെന്ന് അവർക്ക് തീർച്ച അറിയാം. അതിനുവേണ്ടി അവരൊരു നുണക്കഥ പറഞ്ഞ് പ്രകടിപ്പിച്ചു. അവിടെ പോയിട്ട് ചിറ്റൂർ നിവാസികൾ ഞങ്ങളുടെ സാധനമൊക്കെ കൊള്ളയടിച്ചു. ഈ കൊങ്ങരാജാവ് പറയുന്ന ആൾ അപ്പോൾ ഇത് പറഞ്ഞ് കേട്ടതും ഇവർക്ക് ദേഷ്യം വന്നു. അപ്പോൾ അവരവിടെ നിന്ന് അവരുടെ മന്ത്രിമാരെയൊക്കെ ഇവിടേക്ക് അയച്ചു. ഞങ്ങളുടെ പോയ എല്ലാ സാധനങ്ങളും നിങ്ങൾ തിരിച്ചു തരുന്നതായി. അവിടെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പം അന്ന് നമുക്കിവിടെ പട്ടാളോ അങ്ങനെ പടയോ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ എല്ലാവരും നമ്മളാൾക്കാർ വന്നിട്ട് ചിറ്റൂർ തമ്മിലോട് സങ്കടം പറയണം. ഇങ്ങനെ വന്നിട്ട് വിട്ടു പോയുള്ള കാര്യം, അവർ യുദ്ധത്തിന് മുറ വിളിച്ച് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം. ചിറ്റൂർ തമ്മിൽ ഒരു യുദ്ധം പ്രഖ്യാപിച്ചു, യുദ്ധമെല്ലാം കഴിഞ്ഞു. പക്ഷേ മൂപ്പർ നല്ലവനായതുകൊണ്ടാണ് നമ്മളിപ്പോഴും ആ ഏയും കൊണ്ടു നടത്തണം, ദുഷ്ണടയും കൊണ്ടു നാളെ നടത്തില്ല. അപ്പോൾ കൊങ്ങരാജ് അങ്ങനെ മോക്ഷം കൊടുക്കണം ചിറ്റൂരമ്മ. അത് യുദ്ധം ചെയ്തതിന് മൂപ്പരെ കൊള്ളാൻ പറ്റൂല. അപ്പോൾ ചെറുതായിട്ട് അതിനൊരു നിബന്ധന വെച്ചു. ഒരു ആൽമരം ഉണ്ട് അവിടെ, ആൽമരം എടുത്ത് ചാടിക്കഴിഞ്ഞാൽ ഞാൻ നിനക്ക് കീഴടങ്ങാം എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ നീ എനിക്ക് കീഴടങ്ങണം എന്നായി. അപ്പോൾ ചിറ്റൂരമ്മ ചാടി. കൊങ്ങനും ആരെയും ചാടിയ സമയത്ത് ചിറ്റൂരമ്മ ആലിനെ പൊക്കി കൊങ്ങൻ്റെ വെള്ള കാലിൻ്റെ പേരുമെല്ലാം തട്ടി. അപ്പോൾ വീടിന് മുമ്പായിട്ട് ചിറ്റൂരമ്മ പൊങ്ങിയിട്ട് കൊങ്ങനെ തലയിറക്കി. മലയാള മാസം കുംഭത്തിലാണ് ഈ ഉത്സവം കൊണ്ടാടുന്നത്. കുംഭമാസത്തിലെ അമാവാസി കഴിഞ്ഞ ബുധനാഴ്ചയാണ് കണ്ണിയാർ, പിന്നത്തെ വെള്ളിയാഴ്ച കുമ്മാട്ടി, തിങ്കളാഴ്ച കൊങ്ങൻപട എന്നീ ക്രമത്തിലാണ് ഇവിടത്തെ ഉത്സവം. കുമ്മാട്ടി ദിവസമാണ് കൊങ്ങൻപടയ്ക്ക് കൊടിയേറ്റം. കൊങ്ങൻപടയുടെ പ്രധാന അനുബന്ധ ഉത്സവമാണ് കുമ്മാട്ടി. ഭഗവതി യുദ്ധസന്നദ്ധയായി സൈന്യത്തെ നയിച്ചു പോകുന്നതിനെ ഓർമ്മിപ്പിക്കുന്ന ചടങ്ങാണിത്. അന്നേ ദിവസം വീടുകളിൽ അവിയിടുക എന്നൊരനുഷ്ഠാനമുണ്ട്. മുറ്റത്ത് കോലം വരച്ച 21 കളങ്ങളിൽ ഉണ്ണിയപ്പവും പച്ചരി നിവേദ്യവും എരുക്കിന്റെ ഇലകളിൽ വെച്ച് പൂജിക്കുന്ന ചടങ്ങാണിത്. തമിഴ്നാട്ടിലെ രാജാവ്, കൊങ്ങുരാജാവ്, കൊങ്ങു നാട്ടിലെ രാജാവ് ഇവിടെ വന്ന് ചിറ്റൂരിന്റെ സമ്പൽ സമൃദ്ധിയൊക്കെ കണ്ട് അത് ചിറ്റൂരിനെ ആക്രമിക്കാൻ പുറപ്പെട്ടു വരികയാണ്. അപ്പോൾ ഈ നാട്ടിലെ ആളുകളെല്ലാം ചിറ്റൂരമ്മയുടെ അടുത്ത് പോയി പിന്നെ രക്ഷ വേണമെന്ന് പറഞ്ഞ് ചിറ്റൂരമ്മയെ അഭയം പ്രാപിക്കുകയാണ്. രക്ഷിക്കണമെന്ന് പറഞ്ഞ് ചിറ്റൂരമ്മയെ ശരണം പ്രാപിക്കുകയാണ്. ചിറ്റൂരമ്മ യുദ്ധസന്നദ്ധയായിട്ട് സൈന്യങ്ങളെയും കൂട്ടി യുദ്ധത്തിന് പോവുകയാണ്. ആ യുദ്ധത്തിന് പോകുന്ന ചടങ്ങാണ്, ആ യുദ്ധസന്നദ്ധയായിട്ട് പോകുന്ന ചടങ്ങാണ് ഈ കുമ്മാട്ടി എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ പ്രാരംഭമായിട്ട് ഈ കുമ്മാട്ടി ദിവസം രാവിലെ വീടുകളിലൊക്കെ ഇങ്ങനെ കോലമൊക്കെ വരച്ച് അതിൽ എരിക്കിൻ്റെ ഇല, 21 കളങ്ങളാണ്, 21 കളങ്ങളിൽ 21 എരിക്കിൻ്റെ ഇല വെച്ച് അപ്പം ഉണ്ടാക്കിയിട്ട് ആ അപ്പം ഈ എരിക്കിൻ്റെ ഇലയിലൊക്കെ വെച്ച് പൂജിക്കുന്ന ഒരു ചടങ്ങുണ്ട്. യുദ്ധത്തിലെ സൈനികരെയും ചുറ്റൂരമ്മയൊക്കെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ചടങ്ങ് നമ്മൾ നടത്തുന്നത്. വളരെ ഒരുപാട് പിന്നെ വൈവിധ്യമാർന്ന ചടങ്ങുകൾ കൊങ്ങൻപടയ്ക്കുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണ് ഈ കുമ്മാട്ടി എന്ന് പറയുന്നത്. കൊങ്ങൻപട ദിവസം യുദ്ധം പുനരാവിഷ്കരിക്കുന്ന ചടങ്ങുകളും നടത്തും. പടമറിച്ചിലെന്നാണ് ഇതറിയപ്പെടുന്നത്. കൊങ്ങരാജാവിന്റെ വേഷം കെട്ടി കുതിരയെ പൂട്ടിയ രഥത്തിൽ യുദ്ധത്തെ അനുസ്മരിക്കുന്ന പടയോട്ടം നടത്തും. ചിറ്റടത്തു തറവാട്ടുകാർക്കാണ് കൊങ്ങൻ വേഷം കെട്ടാനുള്ള അവകാശം. കൊങ്ങൻപട എന്ന ചടങ്ങ് നടത്തുന്നത് പ്രമാണക്കാർ എന്നറിയപ്പെടുന്ന 4 വീട്ടുകാരാണ്. ഇതിൽ രാജാവാകുന്നത് ചെമ്പോട്ട് എന്ന കുടുംബക്കാരാണ്. മന്ത്രിയാകുന്നത് അച്ചോത്തു കുടുംബക്കാരും ചിറ്റോത്തു വീട്ടുകാർ കൊങ്ങനുമാകുന്നു. ഈ 4 വീട്ടുകാരും ചേർന്നാണ് പടയുടെ ചടങ്ങുകൾ നടത്തുന്നത്. ചിലമ്പ് എന്ന ചടങ്ങോടെയാണ് ഉത്സവം തുടങ്ങുന്നത്. ഇത് പടയൊരുക്കവും പ്രഖ്യാപനവുമാണ്.
ഇതിനെ തുടർന്ന് ജനങ്ങൾ കൂട്ടമായി ഭഗവതിയോട് യുദ്ധവിജയത്തിനായും രക്ഷയ്ക്കുമായും സഹായ അഭ്യർത്ഥന നടത്തുന്നു. ഇതിനെ തുടർന്ന് യുദ്ധസന്നദ്ധതയെ സൂചിപ്പിച്ച് കൊടിയുയർത്തലും നടത്തുന്നു. സന്ധ്യയ്ക്കുശേഷം ഭക്തജനങ്ങൾ അമ്പലത്തിൽ ഒത്തുകൂടുകയും 3 കതിനാവെടികളെ തുടർന്ന് എല്ലാവരും ഒരു വെളിച്ചപ്പാടിന്റെ നേതൃത്വത്തിൽ പടനിലത്തിലേക്ക് പോകുന്നു. അർദ്ധരാത്രിയോടെയാണ് ആളുകൾ പടനിലത്തിൽ നിന്നും തിരിച്ചുവരുന്നത്. പിറ്റേ ദിവസം പകൽ ആൺവേഷം കെട്ടിയ പെൺകുട്ടികളെയും വഹിച്ചുകൊണ്ട് വർണ്ണശബളമായ ഘോഷയാത്ര ക്ഷേത്രത്തിലെ കാവിൽ നിന്നും പുറപ്പെടുന്നു. ആൺവേഷത്തിൽ ഭഗവതി യുദ്ധത്തിന് വന്നതിനെ അനുസ്മരിക്കാനായാണ് ഇങ്ങനെ വേഷം കെട്ടുന്നത്. വൈകിട്ട് കലാപരിപാടികൾ അരങ്ങേറുന്ന പതിവുമുണ്ട്. ഘോഷയാത്രയ്ക്കൊടുവിൽ കൊങ്ങൻപടിയുടെ സന്ദേശവാഹകൻ വന്ന് യുദ്ധപ്രഖ്യാപനം വായിക്കുന്നു. രാത്രി 10 മണിക്ക് ശേഷം കൊങ്ങൻ അരങ്ങത്തു വരികയും യുദ്ധത്തിന്റെ ചടങ്ങുകൾ തുടങ്ങുകയും ചെയ്യുന്നു. യുദ്ധസന്ദർഭത്തിന്റെ അരങ്ങൊരുക്കാൻ കുതിരകളെ ഓടിക്കുകയും മറ്റും ചെയ്യാറുണ്ട്. കൊങ്ങൻപട തിരിച്ചുപോയതിനു ശേഷം പടക്കളത്തിൽ ചിലർ വീണുകിടക്കുന്നതായും അവരെ ദുഃഖിതരായ ബന്ധുക്കൾ എടുത്തുകൊണ്ടുപോകുന്നതായും അഭിനയിക്കപ്പെടുന്നു. കൊങ്ങൻപടയിലെ മറ്റൊരു വിഭാഗമാണ് മലമക്കളി. പാരമ്പര്യ അനുഷ്ഠാനങ്ങൾക്കു പുറമെ ഈ വർഷം കൊങ്ങൻപടയ്ക്ക് നൃത്തനൃത്യങ്ങൾ, കഥകളി, മ്യൂസിക് ഫ്യൂഷൻ എന്നിവയും ഉണ്ടായിരിക്കും. യുടിവി ന്യൂസ്, പാലക്കാട്. എന്തായാലും ചിറ്റൂർ ദേശത്തെയാകെ ആഹ്ലാദത്തിൽ അമർത്തിക്കൊണ്ട് ചിറ്റൂർ കൊങ്ങൻപട ആഘോഷിക്കുകയാണ്. ഒരുപാട് ചരിത്രങ്ങളാണ് കൊങ്ങൻപടയിൽ നമ്മൾ ഉള്ളത്, അതെല്ലാം നമ്മൾ ആ റിപ്പോർട്ടിലൂടെ ചെറിയ രീതിയിൽ കണ്ടു എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞു. അടുത്ത വാർത്തയിലേക്ക്. നെന്മാറ അയലൂർ പഞ്ചായത്തുകളിലെ കാട്ടാനശല്യം തടയാൻ വനം ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും നാട്ടുകാരും ഉൾപ്പെടുന്ന RRT ടീമിനെ രൂപീകരിക്കുമെന്ന കെ ബാബു എം എൽ എ. ടീമിനാവശ്യമായ വാഹനമുൾപ്പെടെയുള്ള സൗകര്യമൊരുക്കാൻ MLA ഫണ്ടിൽ നിന്നും തുക അനുവദിക്കുമെന്നും MLA പറഞ്ഞു. ഇക്കാര്യം വകുപ്പ് മന്ത്രിയുമായി ചർച്ച ചെയ്ത് അന്തിമ തീരുമാനം കൈക്കൊള്ളും. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കാനുള്ള ഇടപെടലുകൾ നടത്തുമെന്നും കെ ബാബു MLA UTV ന്യൂസിനോട് പറഞ്ഞു. നമുക്ക് RRT ഒരു ടീം ഈ ഭാഗത്തുണ്ടാക്കിയെടുക്കാൻ ആവശ്യമായ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ നടത്തേണ്ടത്. CCF അതുപോലെ തന്നെ നമ്മുടെ DFO ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ കഴിഞ്ഞ 1 ആഴ്ച മുൻപ് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിരുന്നു. ആ മീറ്റിങ്ങിൽ തന്നെ പറഞ്ഞതും നിയമസഭയ്ക്കകത്ത് പറഞ്ഞിരുന്ന കാര്യം MLA മാരുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തി RRT ടീമിന് വേണ്ട വാഹനം MLA യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും വാങ്ങിച്ചു കൊടുക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ അറിയുന്നത്. തീർച്ചയായും ഈ സാമ്പത്തിക വർഷത്തിൽ അത്തരം ഒരു വാഹനം വാങ്ങിച്ചു കൊടുത്ത് ഈ കർഷകരുടെയും ഈ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളുടെയും ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ആവശ്യമായ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരെയും പ്രാദേശിക തലത്തിലുള്ള ജനങ്ങളെയും ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തി ഒരു ടീം രൂപീകരിച്ച് ഈ ഇപ്പോൾ ഈ ആശങ്കപ്പെടുത്തുന്ന രൂപത്തിലേക്ക് ഉപദ്രവകാരികളായി മാറിക്കൊണ്ടിരിക്കുന്ന വന്യമൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടി ഉണ്ടാവും എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. UTV ന്യൂസ്, പാലക്കാട്. നിരന്തരമായി കാട്ടാനശല്യം രൂക്ഷമായി കർഷകർ വളരെയേറെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു. മലയോര കർഷകർ ഇപ്പോഴും കാട്ടാനഭീതിയിൽ, ഒപ്പം തന്നെ പുലിഭീതി, പന്നിശല്യം ഇതെല്ലാം കൊണ്ട് മലയോര കർഷകർ ഏറെ ബുദ്ധിമുട്ടിലാണ്. ഇതിന് എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, ഫോറസ്റ്റിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വാർത്തയിലേക്ക്. പാലക്കാട് GST ഓഫീസിൽ നടക്കുന്ന കോൽക്കളിയുടെ ദൃശ്യങ്ങളാണിനി. കഴിഞ്ഞ ദിവസം 3/15 നടന്നത്. ഓഫീസ് സമയത്താണ് ഈ കോൽക്കളി മത്സരം നടന്നത്. March 27 നടക്കുന്ന ജീവനക്കാരുടെ കുടുംബസംഗമത്തിന് അവതരിപ്പിക്കാനുള്ള കോൽക്കളിയുടെ പരിശീലനമാണ് നടന്നത്. ഇതേസമയം തന്നെ താഴത്തെ നിലയിൽ പുരുഷന്മാരുടെ പരിപാടിയും നടന്നിരുന്നു. സ്ത്രീകളുടെ പരിശീലന ദൃശ്യങ്ങൾ പകർത്തിയതറിഞ്ഞതോടുകൂടി പുരുഷന്മാർ പരിപാടി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. കഴിഞ്ഞ 1 ആഴ്ചയായി 3 മണി മുതൽ ഇത് തുടരുന്നു. ഈ സമയം ആരും ഓഫീസിൽ ഉണ്ടാവില്ല. പാലക്കാട് GST ഓഫീസിലെ വനിതാ ജീവനക്കാരാണ് ജോലി സമയത്ത് ഓഫീസിൽ കോൽക്കളി പരിശീലനം നടത്തിയത്. കഴിഞ്ഞ ദിവസം 3 മണിയോടെയാണ് നാണക്കേടുണ്ടാക്കിയ സംഭവം നടന്നത്. 100 കണക്കിന് ഫയലുകൾ തീർപ്പാക്കാതെ ഓഫീസിൽ കെട്ടിക്കിടക്കുമ്പോഴാണ് വനിതാ ജീവനക്കാരുടെ ഈ കോൽക്കളി. വീഡിയോ പകർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇവർ പരിശീലനം പെട്ടെന്ന് അവസാനിപ്പിക്കുകയായിരുന്നു. ഇവരുടെ കോൽക്കളി പരിശീലനത്തിന്റെ വീഡിയോ സാമൂഹ്യമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.
എന്തായാലും ജോലി സമയത്ത് കലാരൂപം കോൽക്കളി പരിശീലിക്കുന്നു. ഇതെല്ലാം അനധികൃതമായി ചെയ്തിരിക്കുന്നു. ഫയലുകൾ നീങ്ങാത്ത ഒരു സാഹചര്യത്തിൽ, ഫയലുകൾ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥർ ഇങ്ങനെ ഒരു അനാസ്ഥ കാണിച്ചു. ഇതിന് നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വാർത്തയിലേക്ക്. ഉത്സവത്തിമിർപ്പിൽ 5 ദിവസം നീണ്ട പ്രസിദ്ധമായ തേങ്കുറിശ്ശി മഞ്ഞളൂർ കുമ്മാട്ടി ഉത്സവത്തിന് സമാപനം. കഥകളി, വിളക്ക് പൂജ, സംഗീതോത്സവം, നൃത്തനൃത്യങ്ങൾ, സമ്പൂർണ്ണ നാരായണീയം, പ്രത്യേക സംഗീത പരിപാടി, പറച്ചൊരിയിൽ പാണ്ടിമേളം, ഈടുവിടി, ആന, പഞ്ചവാദ്യം, ആണ്ടിക്കൂത്ത്, വേലവാദ്യം, വണ്ടിവേഷം എന്നിവയുടെ അകമ്പടിയോടെ എഴുന്നള്ളത്ത് നടന്നു. പാണ്ഡിമേളം, ഇരട്ടത്തായമ്പക, പൊട്ടിവേല, വലിയവേല എന്നിവയുമുണ്ടായി. ശനിയാഴ്ച രാവിലെ വേല കാവുകയറിയതോടെ ഉത്സവത്തിന് സമാപനമായി. യു ടി വിനോസ്, പാലക്കാട്. KSTA കൊല്ലങ്കോട് ഉപജില്ലാ കമ്മിറ്റി പതാകദിന പൊതുയോഗം നടത്തി. നെന്മാറ EMS പാർക്ക് മൈതാനിയിലാണ് പൊതുയോഗം നടന്നത്. KSTA 31st സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് പതാകദിന പൊതുയോഗം നടത്തിയത്. സംസ്ഥാന പ്രസിഡന്റ് പി വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. എന്താണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് എന്ന് നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയും. വരുന്ന 5 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 10 വർഷത്തിനുള്ളിൽ ഈ കേരളത്തെ, ഇപ്പൊ തന്നെ കേരളം അറിയപ്പെടുന്നത് ഒരു 3rd ലോക വിസ്മയം എന്നാണ്. അത് കുറെ കൂടി ബലപ്പെടുത്തുന്ന രീതിയിൽ ഒട്ടേറെ സാമ്പത്തിക പരിമിതികൾ ഉണ്ടെങ്കിലും ഈ കേരളത്തെ, അതിൻ്റെ എല്ലാ മേഖലകളെയും മുന്നോട്ട് നയിക്കുന്നതിനുള്ള നല്ല കാഴ്ചപ്പാടോടുകൂടിയ ബഡ്ജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഉപജില്ലാ പ്രസിഡന്റ് ആർ സതീശൻ അധ്യക്ഷനായി, ജില്ലാ വൈസ് പ്രസിഡന്റ് പി ജി ഗിരീഷ് കുമാർ, ജോസഫ് ചാക്കോ, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ബി പത്മകുമാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ആർ ശാന്തകുമാരൻ, പി ഇ രശ്മി എന്നിവർ പ്രസംഗിച്ചു. ഉപജില്ലാ സെക്രട്ടറി എം ഉദയൻ സ്വാഗതവും ട്രഷറർ ബി വിനോദ് കുമാർ നന്ദിയും പറഞ്ഞു. മാർച്ച് 19-20 തീയതികളിൽ കൊല്ലത്ത് വെച്ചാണ് KSTA സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. UTV News, പാലക്കാട്. പാലക്കാട് താലൂക്ക് NSS യൂണിയൻ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ധനസഹായങ്ങളുടെ വിതരണവും കോവിഡ് ജാഗ്രതാ ശില്പശാലയും നടത്തി. യോഗം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ മേനോൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് എം ദണ്ഡപാണി അധ്യക്ഷനായി. യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ സ്വാഗതവും യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ ടി മണികണ്ഠൻ, യു നാരായണൻകുട്ടി, മങ്ങാട്ട് ഉണ്ണികൃഷ്ണൻ, ദാമോദരൻ ഒലവക്കോട് മറ്റംഗങ്ങൾ പങ്കെടുത്തു. ചടങ്ങിൽ NSS മാനവ വിഭവശേഷി വിഭാഗം കേരളത്തിലെ 6000 കരയോഗങ്ങൾക്കിറക്കിയ കോവിഡ് ജാഗ്രതാ പുസ്തകത്തിന്റെ പാലക്കാട് താലൂക്ക് യൂണിയന് കീഴിലെ കരയോഗങ്ങൾക്കുള്ള വിതരണം ആധ്യാത്മിക വിഭാഗം കോർഡിനേറ്റർ സി സോമസുന്ദരൻ, ഹരിദാസ് മച്ചിങ്ങൽ എന്നിവർ ഏറ്റുവാങ്ങി. യോഗത്തിൽ പങ്കെടുത്തവർക്ക് യൂണിയൻ വനിതാ സമാജം പ്രസിഡന്റ് ജെ ബേബി ശ്രീകല നന്ദി പറഞ്ഞു. UTV News, പാലക്കാട്. കുടുംബശ്രീ പാലക്കാട് ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ പാലക്കാട് രംഗശ്രീയിലെ കലാകാരികൾ അവതരിപ്പിക്കുന്ന സ്ത്രീശക്തി കലാജാഥയ്ക്ക് ചിറ്റൂർ അണ്ണിക്കോട് മുക്കിൽ സ്വീകരണം നൽകി. സ്ത്രീധനം, സ്ത്രീ പീഡനം എന്നിവയ്ക്കെതിരെയുള്ള പ്രതികരണമായാണ് കലാജാഥ അവതരിപ്പിക്കപ്പെടുന്നത്. സ്വീകരണ ചടങ്ങ് ചിറ്റൂർ തത്തമംഗലം നഗരസഭാ വൈസ് ചെയർമാൻ എം ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. എതിരായി ഉള്ള പ്രതിരോധം സൃഷ്ടിക്കേണ്ട നമ്മൾ മുന്നിട്ട് നിന്നാൽ മാത്രമേ അത് നടക്കൂ. നമുക്ക് പല ഭയങ്ങളും നമ്മളെ അറിഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾക്കിതിനൊക്കെ എതിർക്കണമെന്നുണ്ടെങ്കിൽ പോലും നിലവിൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള മനസ്സ് എവിടെയൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നതെന്നുള്ള സത്യമാണ് അല്ലേ? ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം റാഫി അധ്യക്ഷനായി. പൊൽപ്പുള്ളി പഞ്ചായത്ത് വികസന സമിതി അധ്യക്ഷ പ്രേമ, നഗരസഭാ വികസന സമിതി അധ്യക്ഷ ഷീജ എന്നിവർ ആശംസകൾ അറിയിച്ചു. നഗരസഭാ CDS ചെയർപേഴ്സൺ ഹരിത ഹരിഹരൻ സ്വാഗതവും മെമ്പർ സെക്രട്ടറി ജിതേഷ് നന്ദിയും പറഞ്ഞു. UTV News, പാലക്കാട്.
നെന്മാർ ഗ്രാമപഞ്ചായത്ത് ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി വിനോദയാത്രയൊരുക്കി. കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയാണ് പോത്തുണ്ടി ഉദ്യാനത്തിലേക്ക് കുട്ടികളുമായി എത്തിയത്. നെന്മാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിത ജയൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കുട്ടിയുടെ അവസ്ഥ ഇങ്ങനെ ബഡ്സ് സ്കൂളിൽ വന്ന ആ കുട്ടികളുടെ അവസ്ഥ രണ്ട് മൂന്ന് തവണ നമ്മൾ പോയി കണ്ടതാണ്. അവർക്ക് അതുപോലെ തന്നെ ആ കുട്ടികളുടെ പാരൻസ് എത്രയധികം ബുദ്ധിമുട്ടുന്നുണ്ടോ, അതുപോലെ ആ കുട്ടികളും വിദ്യാഭ്യാസ മേഖലയാവട്ടെ അവരുടെ ദൈനംദിന കാര്യങ്ങളാവട്ടെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് കഴിഞ്ഞു പോകുന്നത്. ആ കുട്ടികളെ നോക്കുവാൻ വേണ്ടിയിട്ട് ജീവിതം മുഴുവൻ എന്നാണ് ആ കുട്ടിക്ക് ജന്മം നൽകിയത് അന്ന് മുതൽ അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അവർക്ക് വെളിയിൽ പോകാനോ നല്ല കാര്യങ്ങൾ ചെയ്യുവാനോ അതുപോലെ തന്നെ ഉത്സവങ്ങളാവട്ടെ അല്ലെങ്കിൽ ആഘോഷങ്ങളാവട്ടെ എന്ത് തന്നെ ആയാലും ഈ കുട്ടിയെ വിളിച്ചിട്ട് പോകുന്നത് കൊണ്ട് അവർക്കുള്ള ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ആ കുട്ടിയെ അവരുടേതായ രീതിയിലേക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരു ജോലിക്ക് പോകാൻ പറ്റാതെ ഒരുപാട് കഷ്ടപ്പെട്ട് കഴിയുന്ന അവർക്ക് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ, മെമ്പർമാരായ മോഹനൻ, ശ്രുതിരാജ്, ഉഷാരവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. യു ടി വി ന്യൂസ്, പാലക്കാട്. കഴിഞ്ഞ ദിവസം നെന്മാറ പാലിയേറ്റീവ് കെയറിലെ അംഗങ്ങൾക്ക് വേണ്ടി പാർക്കിൽ വിനോദം ഒരുക്കിയിരുന്നു. നാടൻ പാട്ടും നാടൻ കലാരൂപങ്ങളുമായി എന്തായാലും അംഗപരിമിതരായ കുട്ടികൾക്ക് വേണ്ടി ഇതൊരുക്കിയിരിക്കുന്നു എന്നുള്ളതും പറയാതിരിക്കാൻ കഴിയില്ല. അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അവർ ചടഞ്ഞുകൂടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഉല്ലാസയാത്ര അവരുടെ മനസ്സിനും വളരെ ഒരു കുളിരേകുന്നു. അതുപോലെ തന്നെ ആത്മവിശ്വാസം പകർന്ന യാത്ര കൂടിയാവും അത്. അടുത്ത വാർത്തയിലേക്ക്. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ജില്ലാ നേതൃയോഗം പാലക്കാട് ചേർന്നു. ജില്ലാ ഇൻചാർജ് ടി എൻ ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. ഗോവയിൽ നമ്മുടെ ദേശീയ പ്രസിഡന്റ് പറഞ്ഞതാണ് തൃണമൂൽ കോൺഗ്രസും എൻ സി പിയും കോൺഗ്രസും ഒക്കെ കൂടി നമ്മൾ യോജിച്ച് മത്സരിക്കാന്ന് പറഞ്ഞു. അത് കോൺഗ്രസിന്റെ ചിദംബരം തട്ടിക്കളഞ്ഞു. നമ്മളെ ആ ഓഫർ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആകുമായിരുന്നു ഗോവയിൽ. യാതൊരു സംശയം വേണ്ട. വോട്ടിന്റെ പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിന് കിട്ടിയ വോട്ടും തൃണമൂൽ കോൺഗ്രസിന് കിട്ടിയ വോട്ടും എൻ സി പിക്ക് കിട്ടിയ വോട്ടും കൂടി നോക്കുകയാണെങ്കിൽ ഗോവയിൽ തീർച്ചയായും ബി ജെ പി വരില്ലായിരുന്നു. മണിപ്പൂരിൽ പറഞ്ഞതാണ് കോൺഗ്രസിനോട്, കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും എൻ സി പിയും എല്ലാം കൂടി സഹകരിച്ചുള്ള ഒരു മുന്നണി നമുക്ക് മത്സരിക്കാം, അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഉൾപ്പെടുത്താം. കോൺഗ്രസ് കൂട്ടാക്കിയില്ല, ഞങ്ങൾ തനിച്ച് ജയിക്കുന്ന പറഞ്ഞത് ഉത്തരാഖണ്ഡിലും മണിപ്പൂരിലൊക്കെ. അതാണ് ഇപ്പം അനുഭവിച്ചത്. ജില്ലാ പ്രസിഡന്റ് എ രാമസ്വാമി അധ്യക്ഷനായി. ഒട്ടൂർ ഉണ്ണികൃഷ്ണൻ, കാപ്പിൽ സെയ്തലവി, അബ്ദുൾറഹ്മാൻ, ഷൗക്കത്തലി കുളപ്പാടം മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു. യു ടി വി ന്യൂസ്, പാലക്കാട്. പുതുനഗരം മാങ്ങോട് ഉച്ചമാഹാളിയമ്മൻ ക്ഷേത്രത്തിൽ പൊങ്കൽ മഹോത്സവം ഭക്തിസാന്ദ്രമായി. മഹോത്സവത്തിൽ നിരവധി പേർ അണിചേർന്നു. പൊങ്കൽ വെപ്പിനോടനുബന്ധിച്ച തായമ്പക, മാവിളക്ക്, ഉഷപൂജ, ഉച്ചപൂജ എന്നിവയുമുണ്ടായി. പൊങ്കൽ വയ്ക്കുന്നവർക്കായി ദിലീപ് ഫാൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ സമ്മാനവും ഒരുക്കിയിരുന്നു. ആദ്യം പൊങ്കൽ വെച്ച് പൂജിച്ചവർക്കാണ് സമ്മാനം നൽകിയത്. എന്തായാലും മോണി ന്യൂസ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ഉത്സവങ്ങളായിരുന്നു. ഇനി യു ടി വി ന്യൂസിൽ ഇപ്പോൾ ഉത്സവങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. രണ്ട് വർഷത്തിന് ശേഷം വീണ്ടും വർണ്ണാഭമായ കാഴ്ചകൾ തന്നെയാണ് യു ടി വി ന്യൂസിൽ നിറഞ്ഞു നിൽക്കുന്നത്. എന്തായാലും മോണി ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം 8 മണിക്ക് മോണി ന്യൂസുമായി വരാം. നമസ്കാരം.